Hi friends, ellavarkum namaskaram, ellavarkum nammude channel lekku swagatham. Innathe idu oru cheriya vlog aanu kettu. Raavile mudale uchu varulla korchu karyangal. Ivide nu paranja rendu moonu divasam kondu nirthada mazhayanu, bhayangara mazhayanu. Raavile nalla mazhayirunnu, ippo idu oru 11 mani hour aayittundu. Breakfast okke kazhinjirikkunna samayathaanu mazhayokke thornu oru cheriya veyilokke varunnundu. Appo vicharichu nammugallatte cleaning okke enga cheyyanu. മുകളിലൊന്നും എന്നും തുടയ്ക്കത്തൊന്നും ഇല്ല. ആഴ്ചയിൽ ഒരിക്കലേ തുടയ്ക്കാറുള്ളൂ. പിന്നെ ഒന്നര രണ്ട് ദിവസങ്ങളിൽ തൂത്തിടാറുണ്ട്. മുകളിലൊന്നും അധികം പൊടിയൊന്നും ആകാറില്ല. കാര്യം നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നില്ല. താഴെ മാത്രമാണ് കൂടുതൽ യൂസ് ചെയ്യാറ്. കുട്ടികൾ പഠിക്കാൻ ഇവിടെ വന്നിരുന്നാണ് പഠിക്കാറ്. അതുപോലെ തന്നെ തുണി ഉണങ്ങാനിടാനൊക്കെ ആയിട്ടാണ് കൂടുതലും ഇവിടോട്ട് കയറി വരാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് പൊടി അഴുക്കൊന്നും പറ്റാറില്ല. ആഴ്ചയിലൊരിക്കൽ തുടച്ചാലും മതി. പിന്നെ ഉള്ളത് ഈ സിറ്റൗട്ടിലാണ് പൊടി വീഴാൻ സാധ്യത കുറച്ച് കൂടുതലുള്ളത്. ഇത് നമ്മുടെ മുകളിലത്തെ ഫ്ലോറിൽ സിറ്റൗട്ടിൽ നിന്നുള്ള കാഴ്ചയാണ്. ഇവിടെ തൂക്കിയിട്ടിരുന്ന ഹാങ്ങിങ് പോട്ട് അതിനകത്ത് 10 മണിയാണ് വെച്ചിരുന്നത് കേട്ടോ. അപ്പോൾ എപ്പോഴും എപ്പോഴും വന്ന് വെള്ളം ഒഴിക്കാനങ്ങ് മറന്നുപോകും. പിന്നെ ഈ 10 മണിക്കെന്നും നമ്മൾ വെള്ളം ഒഴിക്കണം. നല്ല വെയിലും വേണം, എന്നാലേ അത് പൂക്കത്തുള്ളൂ. ഇതിപ്പോൾ കുറച്ച് ദിവസമായിട്ട് വെള്ളം ഒഴിക്കാതെ പറ്റാതെ നല്ലോണം കരിഞ്ഞിട്ടുണ്ട്. അപ്പം ആ ചെടിച്ചട്ടി അങ്ങ് മാറ്റിയിട്ട് ഞാൻ ടർട്ടിൽ വൈൻ വെച്ച് മറ്റൊരു ഹാങ്ങിങ് പോട്ട് തൂക്കിയിട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ മുകളിൽ നിന്നുള്ള 4 ചുറ്റുമുള്ള കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് സമയം നിന്നിട്ട് ഞാൻ ക്ലീൻ ചെയ്യാൻ തുടങ്ങി. സിറ്റൗട്ടിൽ നല്ല പൊടിയുണ്ട്. ഇപ്പോൾ മഴയായതുകൊണ്ട് നല്ല കാറ്റും മഴവെള്ളമൊക്കെ തെറിച്ച് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഒരുപാട് പൊടി സിറ്റൗട്ടിലുണ്ട്. പുറത്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ഹാളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്. എല്ലാം വൃത്തിയായിട്ട് തൂത്തുവാരിയിട്ട് കൊടുത്ത് മോള് തുടച്ചോളാന്ന് ഏറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്ന് പെട്ടെന്ന് നന്നായിട്ടൊന്ന് പൊടിയൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി കൊടുക്കണം. പുള്ളിക്കാരിത്തിയുടെ മൂടെപ്പോഴാണ് മാറുന്നതെന്ന് പറയാനൊക്കെ പറ്റില്ല. നല്ല മൂടിലാണ് നിന്നത്. അതുകൊണ്ട് അമ്മ തൂത്ത് തന്നാൽ മതി, ഞാൻ തുടച്ചോളാന്നൊക്കെ ഏറ്റിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പം മൂട് മാറുന്നതിന് മുന്നേ ഇതങ്ങ് തൂത്ത് വൃത്തിയാക്കി കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ. എല്ലാം ചെയ്തോളും. ചെയ്യാൻ വലിയ പാടാണ്, പക്ഷേ ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് ചെയ്യും. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഇത് ജോലി ഏൽപ്പിച്ചു കൊടുക്കാം. ചെയ്യാൻ മനസ്സ് തോന്നണം, അതാണ് പാട്. ഇവിടെ എല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കി മുറികളിലും കൂടെയൊക്കെ ഒന്ന് തൂക്കുന്നുണ്ട്. പിന്നെ തുണി കുറച്ച് കഴുകിയത് വാഷിംഗ് മെഷീനിൽ കിടപ്പുണ്ട്. കുറച്ച് ബെഡ്ഷീറ്റൊക്കെ കഴുകിയതുണ്ട്. അതെല്ലാം ഒന്ന് വെയിലത്ത് വിരിക്കണം. ഇവിടെ നമ്മുടെ താഴെ കണ്ടിട്ടില്ലേ നിങ്ങൾ നടുമുറ്റം, ആ നടുമുറ്റത്തിൻ്റെ മുകൾ ഭാഗമാണ്. അവിടെ മുകളിൽ നിന്ന് നല്ല സൂര്യപ്രകാശം വരുന്നുണ്ട്. ഇവിടെ വിരിച്ചാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും. മെഷീനിൽ തന്നെ പകുതി ഉണങ്ങിയാണ് വരുന്നത്. എന്നാലും ഇവിടെ ഒന്ന് വിരിച്ചിടാമെങ്കിൽ ആ വെയിൽ കൊണ്ട് നല്ലതുപോലെ പെട്ടെന്ന് നല്ലതുപോലെ ഉണങ്ങിക്കിട്ടും. ഈ തിട്ടയിലും ഈ സ്റ്റാൻഡിലും ഒക്കെ ആയിട്ടാണ് സാധാരണ വിരിച്ചിടാറ്. പുറത്ത് നല്ല മഴയായതുകൊണ്ട് പുറത്ത് വിരിച്ചിടാനൊരു മാർഗ്ഗമില്ല ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഇവിടെ വിരിച്ചിട്ട് പിറ്റേന്നാകുമ്പോഴത്തേക്കും നല്ല ഉണങ്ങിക്കിട്ടും. അപ്പോൾ അടുത്ത ദിവസത്തെ തുണി വീണ്ടും ഇതുപോലെ എടുത്തിടാറാണ് പതിവ്. ഇപ്പോഴത്തെ ക്ലീനിങ്ങും തുണിയൊക്കെ വിരിച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ താഴേക്ക് പോവുകയാണ്. താഴേക്ക് സ്റ്റെയറൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കണം. അത് കഴിയുമ്പോൾ മുകളിൽ ഒന്ന് തുടച്ചോളും. ഇതാ നമ്മുടെ ഫുൾ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലായിടത്തും തൂത്ത് ക്ലീൻ ആക്കിയിട്ടുണ്ട്. തുണിയെല്ലാം വിരിച്ചിട്ടു, ഇന്നലെ വിരിച്ചിട്ടും തുണിയെല്ലാം മടക്കിയും വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ താഴേക്ക് പോവാണ്. താഴേക്ക് പോയി ഇനി മോളവിടെ ഇരുന്ന് ടി വിയാണ്. അവൾ തുടയ്ക്കാനായിട്ട് വന്നിട്ടുണ്ട്. അത് ആ മോള് തുടയ്ക്കുന്ന നേരം കൊണ്ട് ഞാൻ കിച്ചണിൽ പോയി. കിച്ചണിലെ പണിയൊക്കെ ഒന്ന് തീർക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് വിഭവങ്ങളൊന്നും ഇല്ല. റെസിപ്പീസ് ഒന്നും വിശദമായിട്ട് കാണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങൾ തന്നെ. ചെറിയൊരു മെഴുക്കുപുരട്ടിയും ഒരു സാമ്പാറും ആണ് വെക്കാൻ പോകുന്നത്. ഇത് പയർ മെഴുക്കുപുരട്ടിയാണ്. അച്ഛൻ ഇന്ന് വീട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് പച്ചക്കറി കൊണ്ടുവന്നു, വാങ്ങിക്കൊണ്ടുവന്നതാണ് കേട്ടോ. വീട്ടിലൊക്കെ ഉള്ള കുറച്ച് പച്ചക്കറിയൊക്കെ കൊണ്ടുവന്നു, പിന്നെ ബാക്കി കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നു. ഇവിടെ ഇപ്പം അധികം ഞാൻ പുറത്തോട്ടങ്ങും പോകാറില്ല. അതുകൊണ്ട് അച്ഛൻ ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് അച്ഛൻ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു. പയറാണ്, പയർ മെഴുക്കുപുരട്ടിയാണ്. നമ്മുടെ 18 മണി പയറില്ലേ, വലിയ പയർ, അത് മെഴുക്കുപുരട്ടിയത്. അതിൻ്റെ കൂടെ സംഭവം ഒരു മുട്ടയോ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതും കൂടെ അങ്ങ് അടിച്ചിട്ടതാണ്. നമുക്കിതുപോലെ ചീരത്തോരൻ്റെ കൂടെയും പിന്നെ മുരിങ്ങേലത്തോരൻ്റെ കൂടെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ മുട്ട ചിക്കി എടുക്കാം കേട്ടോ. മെഴുക്കുപുരട്ടി റെഡിയായി. അതിനകത്ത് കുറച്ച് തേങ്ങ കൂടി തിരുമ്മിയിട്ടേക്കാണ്. ഇതിപ്പോൾ മിക്സിക്കകത്ത് പൊടിച്ചുകൊണ്ട് വന്നതെന്ന് വെച്ചാൽ തേങ്ങ ഉടച്ചപ്പോൾ തന്നെ തേങ്ങ ചിരട്ടയിൽനിന്ന് വിട്ടുപോകുന്നു. അപ്പോൾ പിന്നെ മിക്സിയിലൊന്ന് കറക്കിയെടുത്ത് പൊടിച്ചു അതിനകത്തൊന്ന് ചേർത്തേക്കാണ്. അത് നമ്മുടെ ചോറൊക്കെ വെന്ത് റെഡിയായിട്ടുണ്ട്. ഇനി അരിയൊന്ന് വാർക്കണം. നമ്മുടെ സാമ്പാർ, സാമ്പാറിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഒരു വ്ലോഗിൽ കാണിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അതൊന്നും വിശദമായിട്ട് കാണിക്കുന്നില്ല. അതാ സാമ്പാർ റെഡിയായിട്ടുണ്ട്. ഇനി ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം.
ഗ്യാസൊക്കെ ക്ലീൻ ചെയ്യണം. കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. എന്താണ് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്ത് ഇനി ഗ്യാസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി വെക്കണം. ഇതാ പാത്രം എല്ലാം കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി വാഷ് ബേസിനുകളും സിങ്കും ഒക്കെ ഒന്ന് ക്ലീനാക്കി ഇടുകയാണ്. ഇതാ ഇപ്പം ഇതുവരെ മഴയില്ല, എന്തായാലും തോർന്ന് നിൽക്കുന്നുണ്ട്. മഴയായാൽ ആകെ ഒരു ഇതാണ്, പുറത്തോട്ടിറങ്ങാനും പറ്റില്ല, മൊത്തം മഴ. കുറച്ച് സമയം ഒരു തോർച്ച ഉണ്ടപ്പോൾ ഒരു ചെറിയ വെയിലൊക്കെ വരുന്നുണ്ട്. ഇപ്പം എന്തായാലും ക്ലീനിങ് ഒക്കെ ഒരുവിധമൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്. ഇനിയുള്ളതെന്ന് പറയാനായിട്ട് നമ്മൾ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഒന്ന് വെള്ളം തോർന്നിരിപ്പുണ്ട്, അതെല്ലാം ഒന്ന് കറക്റ്റ് സ്ഥലങ്ങളിലൊന്ന് അടുക്കി വെക്കണം. പിന്നെ പച്ചക്കറി വാങ്ങിക്കൊണ്ട് വന്നതെല്ലാം ഞാൻ നല്ലവണ്ണം കഴുകി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകി നിരത്തിയിട്ടേക്കാണ്. അതൊക്കെ വെള്ളം തോരുമ്പോൾ കറക്റ്റായിട്ടൊന്ന് ഫ്രിഡ്ജിലൊന്ന് അടുക്കി വെക്കണം. അതാണ് അടുത്ത വലിയൊരു പണിയെന്ന് പറയുന്നത്. ഇത് അച്ഛൻ കൊണ്ടുവന്നതാണ്, വലിയ പപ്പായയാണ്. ഇത് നമ്മുടെ വീട്ടിൽ പിടിച്ചത് തന്നെയാണ്. ഇത് ഇതിൻ്റെ പേര് പിണറമ്പുളി. പിണറമ്പുളി അല്ല, പുളിഞ്ചിക്ക പണം. പുളിഞ്ചിക്കയുടെ വേറൊരു ടൈപ്പ്, പുളിഞ്ചിക്ക വേറൊന്ന്. ഇത് നിങ്ങളെന്താ നിങ്ങളുടെ നാട്ടിൽ പറയുന്നതെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് വീട്ടിൽ പിടിച്ചതാണ് കേട്ടോ. എല്ലാം നന്നായിട്ട് അങ്ങ് പഴുത്തിട്ടുണ്ട്. പിന്നെ ഇത്രയും പച്ചക്കറിയും കൂടെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. നാരങ്ങയും പച്ചമുളകും കോവയ്ക്കും പാവയ്ക്കും ഇങ്ങനെ അത്യാവശ്യം ഒരാഴ്ചത്തേക്ക് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വാഴക്കൂമ്പൊക്കെ വീട്ടിലുള്ളത് തന്നെയാണ്. ഇത് നന്നായിട്ട് പഴുത്തത് ഞാനൊന്ന് മുറിച്ച് കാണിക്കാം കേട്ടോ. നല്ലൊരു മധുരവും ചെറിയൊരു പുളിയും. ഇത് ഞാൻ അച്ചാറിടാനായിട്ട് വിചാരിക്കുകയാണ്. നല്ല പഴുത്ത പുളിഞ്ചിക്കയാണ്. ഇത് അച്ചാറിടുമ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ഊണ് കഴിക്കുകയാണ്. ഊണ് കഴിഞ്ഞ ഉടനെ ആ വെയിലിൻ്റെ ഇതൊക്കെ മാറി നല്ല മഴ പെയ്യാൻ തുടങ്ങി, കറണ്ടും പോയി. അപ്പോൾ പിന്നെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഇനിയുള്ള വീഡിയോകൾ കിട്ടാനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടണം. താങ്ക് യു.